ചുട്ടരച്ച ഒരു ചമ്മന്തിയും നല്ല ചൂട് ചോറും ഉണ്ടെങ്കിൽ ഊണുകുശാൽ. എല്ലാവർക്കും ദേ രുചിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് ഉപദംശങ്ങളുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്, ചട്നി ചമ്മന്തികളുടെ സ്പെഷ്യൽ എപ്പിസോഡ്. ലോകം മുഴുവൻ പലതരത്തിലുള്ള ചമ്മന്തികളുണ്ട്, അത് ലോകം മുഴുവൻ പ്രചരിച്ചു. അതിനെ ഡിപ്സ് എന്ന കാറ്റഗറിയിലാണ് അറിയപ്പെടുന്നത്. ലോകം മുഴുവൻ പ്രചരിച്ച ഒരു ചമ്മന്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മയണീസാണ്. പിന്നെ പലതരത്തിലുള്ള ഗ്വാക്കമോളെ, ബാബ ഗണൂഷ്, അങ്ങനെ പലതരത്തിലുള്ള ചമ്മന്തികളുണ്ട്. അറബികൾക്ക് പോലും പലതരത്തിൽ ചമ്മന്തികളുണ്ട്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ ചില ചമ്മന്തികളാണ്. ഇന്നത്തെ നമ്മുടെ നായിക നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാൻഡിയാണ്. ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് ഇന്ദിരാൻഡിയുടെ പേര് മാറിയിട്ട് ചമ്മന്തി ഇന്ദിര. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്ന് എന്തൊക്കെ ചമ്മന്തികളാണ് ഉണ്ടാക്കുന്നത്? ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ ചമ്മന്തി ഉണ്ടാക്കും. ഗ്രീൻ ചമ്മന്തി, സാധാരണ മല്ലിച്ചമ്മന്തി അല്ല, അതിൽ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ചമ്മന്തി. നോർത്ത് ഇന്ത്യൻ ആണ്. നോർത്ത് ഇന്ത്യൻ പിന്നെ കണ്ടുപിടിച്ച ചമ്മന്തിയാണ്. കണ്ടുപിടിച്ച കുറച്ച് ഇതിൽ ഞാൻ ബദാം അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഫ്ലേവർ വരുമ്പോ സാധാരണ മല്ലിച്ചട്നി നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇതിനെ ഡിപ്പായിട്ടും യൂസ് ചെയ്യാം. ആദ്യത്തെ ഈ ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? മല്ലിയില, പൊതിന, സ്പ്രിംഗ് ഒനിയൻ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, ഷാലറ്റ്സ് എന്ന് പറയും. ഞാൻ സ്പ്രിംഗ് ഒനിയന്റെ തന്നെ ചെറിയുള്ളി എടുത്താലും മതി. ഇപ്പൊ ഞാൻ സ്പ്രിംഗ് ഒനിയന്റെ ബൾബ് തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-12 ബദാം, പിന്നെ എണ്ണ, എണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഗ്രീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ അരക്കാനായിട്ട് ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സ് ഇട്ടാണ് അരക്കുന്നത്, അത് കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗ്രീൻ കളറിൽ എന്തെങ്കിലും ഇലകൾ ചേർത്ത് ചമ്മന്തി അരക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഐസ് ക്യൂബ് കൂടെ ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ നല്ലത്. ആദ്യം തന്നെ ഒരു ബൗൾ മല്ലിയില ഇടാം, പൊതിന, മല്ലിയില എടുക്കുന്ന അത്ര ഇളവ് വേണ്ട, പൊതിന അത്ര വേണ്ട. പൊതിന അത് വലിയ ഇലയായ കാരണം ഒരു അര ബൗൾ ആയാലും മതി. സ്പ്രിംഗ് ഒനിയൻ ഇതൊരു 6 ബൾബാണ്. അതിൻ്റെ തന്നെ 6 ഷാലറ്റ്സ്, 12 ബദാം. ബദാം തൊലി കളഞ്ഞിട്ടാണ്? തൊലി കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിക്കല് തൊലി പോകും. 2 പച്ചമുളക്, ഇഞ്ചി ഒരു 6, വെളുത്തുള്ളി, ഇതിലേക്ക് പകുതി നാരങ്ങ. പുളി അധികം വേണമെന്നുള്ളവർക്ക് ഇനി വേണ ആവശ്യത്തിനനുസരിച്ച് വയ്ക്കും. ആവശ്യത്തിന് ഉപ്പ്, ഐസ് ക്യൂബ്സ്, ഐസ് ക്യൂബ്സ്. അപ്പൊ നമുക്ക് ഇതിൽ എണ്ണയും കൂടി വയ്ക്കണം. എണ്ണ വെച്ചാൽ ഗ്ലേസും വരും, ഒരു ലിക്വിഡിറ്റി ഇതാവും. ഉപ്പും ഐസ് ക്യൂബും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു ഇതന്നെ 2 ടീസ്പൂൺ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ കണക്ക് ഒന്നുകൂടി പറയണം. മല്ലിയില ഒരു ബോൾ മല്ലിയില എടുത്തു, ഒരു പകുതി ബോൾ മതി പുതിനയില, പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഒരു 6 ബൾബിന്റെ സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്ത് ചേർത്തു, പിന്നെ 2 പച്ചമുളക് ചേർത്തു, ഒരു പിന്നെ 12 ബദാം, 12 ബദാം 15 വരെ ആവാം, 12-15 വരെ ആവാം. പിന്നെ ഇഞ്ചി ഒരു 6 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി, ഉപ്പ്, ഉപ്പ്, ഐസ് ക്യൂബ്സ്, പിന്നെ എണ്ണ. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അരച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഈ ഗ്രീൻ ചട്നി എന്തിൻ്റെ കൂടെയൊക്കെയാണ് നല്ലത്? ഇത് നമ്മളിപ്പോൾ സാലഡിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പോൾ ഫിംഗേഴ്സ് പോലെ കുക്കുംബർ, ക്യാരറ്റ് അതൊക്കെ വെച്ച് പൊട്ടേറ്റോ ബോയിൽ ചെയ്ത് വെച്ച് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ കബാബ്സ്, കട്ട്ലറ്റ്സ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ഈവൻ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ മിൻ ചട്നിക്ക് പകരമായിട്ട് ഇതും കഴിക്കാം. ഇതും കഴിക്കാം. ഇതിപ്പോൾ സ്പൈസിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അത്ര സ്പൈസി വേണ്ടെന്നുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടി ബാലൻസ് ആവും. പച്ച കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഐസ് ക്യൂബ് ചേർത്തത്. പിന്നെ നമ്മൾ ഇന്ന് ഇത് എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്? ഞാൻ ഒരു തൈരിൻ്റെ കബാബ് ഉണ്ടാക്കി കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, സ്നേഹമുള്ള ആളാട്ടോ.
പിന്നെ ചട്ടി ചുമ്മാ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂടെ കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് മിനക്കേറി. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പിന്നെ തൈരിന്റെ കബാബിന്റെ കൂടെ ആയിരിക്കും ഈ ചട്നി കഴിക്കുന്നത്. അതേപോലെ ചട്നി അരച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ബൗളിൽ എടുക്കണം, ഇല്ലെങ്കിൽ അതിന്റെ കളർ മാറിപ്പോകും. ഈ ഗ്രീൻ ചട്നി ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റീലിലേക്കൊന്നും ഈ ഗ്രീൻ ചട്നി ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ മാറിപ്പോകും, ഡാർക്ക് ആയിപ്പോകും. ഡാർക്ക് ആയിപ്പോ കറുത്ത ഒരു കറുത്ത നിറം വരും. തൈരിന്റെ കബാബിന്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന മതിയായിരുന്നു, നമുക്ക് ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയാണ് പ്രേക്ഷകർക്ക് നമുക്ക് ഒരു എപ്പിസോഡ് കബാബ് സ്പെഷ്യൽ ആക്കാം. ഓക്കെ, വെരി ഗുഡ്, നല്ല ഐഡിയ. അപ്പോൾ ഈ ചമ്മന്തി എപ്പിസോഡ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം പിന്നെ പല തരത്തിലുള്ള കബാബുകളുടെ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യും. തീർച്ചയായും. അതിനകത്ത് രണ്ട് വെജും ഒരു നോൺ വെജും. ഓ ഷുവർ. അതിനകത്ത് തൈരിന്റെ കബാബ് വേണം. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, ഒരു ആവേശം വരുന്നുണ്ട്. ഉപദംശങ്ങളുടെ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊതി ഉണ്ടാക്കുക, ദഹനത്തെ സഹായിക്കുക, വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കുക. ഇപ്പോൾ ഈ ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നതിനോടൊപ്പം പൊതി നമ്മൾ പൊതിനയുടെ ചട്നി അല്ലെങ്കിൽ മല്ലിയുടെ ചട്നിയൊക്കെ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ലീഫും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ കഴിക്കാം. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ രണ്ടും. തൈര് വെച്ചിട്ട് കബാബ് ഉണ്ടാക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്താണ് ടേസ്റ്റ് ചെയ്യുന്നത്? ഇതുവരെ കഴിച്ചിട്ടില്ല. അതിനകത്ത് ഞാൻ സ്റ്റഫ് കൂടെ ചെയ്തിട്ടുണ്ട്. ആ ശരി, എന്താണ്? ചീസും പനീറും ഓണിയനും പിന്നെ എൻ്റെ ഒരു മസാലയുണ്ട്. ആ ശരി, തൈര് കബാബും നല്ലതാണ്, ഈ ചട്നിയും ഗ്രീൻ ചട്നിയും നല്ലതാണ്. എനിക്ക് തോന്നുന്നത് മിൻ ചട്നിയൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. ബദാമിന്റെ ടേസ്റ്റ് സ്പ്രിംഗ്ഒണിയന്റെ പിന്നെ ആ എണ്ണ ഒഴിച്ചതിന്റെ ഗ്ലോസും അതൊരു സിൽക്കി ടൈപ്പ് ആവുന്ന നല്ല സ്വാദുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ ചട്നി കഴിക്ക ഗ്രീൻ ചട്നി കൂട്ടി നോർത്ത് ഇന്ത്യൻ കബാബുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ മിൻ ചട്നി തോറ്റു മാറി നിൽക്കും, അത്രയും സ്വാദുണ്ട്. ഇതിപ്പോ നമുക്ക് കബാബിന്റെ കൂടെ ഇല്ല, ഫ്രൈഡ് ചിക്കൻ, അറബിക് ചിക്കൻ കൂടെയൊക്കെ നല്ല ഫ്ലേവർ. ഈ മയണൈസ് ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. സാധാരണ ഇവിടെ ഒരുപാട് പ്രചാരത്തിലുള്ള അറബിക് ഡിഷുകൾ എല്ലാത്തിനും ഒപ്പം നമ്മൾ വിളമ്പുന്നത് മയണൈസ് ആണ്. മയണൈസ് അത്ര ഹെൽത്തി ഡിപ്പാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതിനകത്ത് മുട്ടയുടെ മഞ്ഞയും ഓയിലും ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അത് കയ്യിൽ കിട്ടുന്ന ഓയിൽ എന്തും ചേർക്കാറുണ്ട്. അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുട്ട, ഹോളായിട്ട് മുട്ടയും പിന്നെ ഒലിവ് ഓയിലും ചേർത്താണ് അത് ഉണ്ടാക്കേണ്ടത്. ആ രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെ കാലറി ഒരല്പം കൂടുതലാണ്. പക്ഷേ ഇങ്ങനത്തെ ചമ്മന്തികളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രീൻ ലീവ്സ് ഉണ്ട് ധാരാളം, ക്ലോറോഫിൽ റിച്ച് ആണ്, ദഹനത്തെ സഹായിക്കും, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അപ്പോൾ ബദാമുണ്ട്, അല്പം പ്രോട്ടീനും അതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പിന്നെ ഹെൽത്തി ഡിപ്പാണ്. ഏത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് സാധാരണ എപ്പോഴും ചട്നികൾ ചെയ്യുമ്പോഴത്തേക്ക് നോൺ വെജും തൈരും കൂടെ ചേരില്ല എന്ന് പറയും. നമ്മുടെ ആയുർവേദ വിധി പ്രകാരം നോൺ വെജും തൈരും കൂടി ചേരില്ല. ഇതിനകത്ത് തൈരില്ല, അതെ. അപ്പോൾ നല്ല സ്വാദാണ്. ഇനി ഇത് എന്തായാലും കാണിക്കണേ, തൈരിൻ്റെ കബാബ്. അത് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്കും പഠിക്കണമെന്നുണ്ടാവും ഉറപ്പായിട്ടും. എനിക്ക് അതിൻ്റെ രുചി ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപ്പന രണ്ടും. അപ്പോൾ മിൻ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ മിൻ ചട്നി മാറ്റിയിട്ട് ഇതാക്കിക്കോളൂ, അതിനേക്കാളും എത്രയോ ടേസ്റ്റ് കൂടുതലാണ്. ഇനി അടുത്ത ചമ്മന്തി ഏതാ? ഇഞ്ചി വെച്ചിട്ട് ഒരു ഹോട്ട് ആൻഡ് സവർ ചട്നി, കുറച്ച് മധുരം ഉണ്ടാവും. അത് ശരി. അപ്പോൾ ഇഞ്ചി വെച്ചിട്ടാണ് അടുത്ത ചമ്മന്തി വരുന്നത്, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ദേ രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ദേ രുചിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ചമ്മന്തി സ്പെഷ്യൽ എപ്പിസോഡാണ്. പറഞ്ഞപ്പോൾ തന്നെ കൊതി വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇനി ഉണ്ടാക്കി തരാൻ പോകുന്ന ചട്നി മധുരമുള്ള ഒരു പിന്നെ മധുരവും പുളിയും എരിവും എല്ലാം ഉണ്ട്. മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു ഇഞ്ചിയുടെ ചമ്മന്തിയാണ്. കൊതി വരുന്നില്ലേ? നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? തുടങ്ങാം. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആന്റി? ഇഞ്ചി വേണം, ഇഞ്ചി, ശർക്കര, പുളി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, വെളുത്തുള്ളി, പിന്നെ ഇതൊക്കെ കടുവറക്കാനുള്ള സാധനങ്ങളാണ്. ഉലുവ, ഉലുവ, കടലപ്പരിപ്പുണ്ട്, ഉഴുന്നുപരിപ്പുണ്ട്, കടുകുണ്ട്, നല്ലെണ്ണയുണ്ട്, വറ്റൽ മുളകുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. മധുരവും എരിയും പുളിയും ഉള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ രസങ്ങളും ഷഡ് രസങ്ങളും ചേരുന്ന ഒരു ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം.
നമുക്ക് ഉലുവ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിന്റെ കൂടെ അരയ്ക്കാനുള്ളതാണ്. പച്ച ഉലുവ അരയില്ല, അപ്പൊ ഒന്ന് വറുത്തിട്ട് വറുത്ത് പിടിച്ച് ചട്നി ഒക്കെ ആകുമ്പോ പിക്കിളിനൊക്കെ ഇടുന്ന പോലെ. ഇത് അര ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ അര ടീസ്പൂണിൽ കൂടരുത്. അര ടീസ്പൂണിൽ കൂടി കഴിഞ്ഞാൽ കയ്പ്പ് കൂടും. ചേർക്കട്ടെ ആദ്യം തന്നെ നമ്മള് ഉലുവയിട്ടു, പിന്നെ ഇഞ്ചി ഇടണം. ഇഞ്ചി ഇത്തിരി കൂടുതൽ ഇടണം അല്ലേ? അരക്കപ്പ്. ഞാൻ അരക്കപ്പിന്റെ മെഷർമെന്റിൽ എടുക്കണം. ഈ ചട്നിയുടെ ഇത് എന്താന്ന് വെച്ചാല് ഇത് 15-20 ദിവസമൊക്കെ വെളിയിൽ ഇരുന്നോളൂ, ഒരു മാസം കൂടി ഇരുന്നോളൂ, വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ഉലുവയിട്ടു, പിന്നെ അരക്കപ്പ് ഇഞ്ചി ചേർത്തു. അരക്കപ്പിന് ഇത് ഇത്രയും പുളി. അപ്പൊ അരക്കപ്പിന് ഒരല്പം പുളി ചേർത്താൽ മതി. വെളുത്തുള്ളി ഒരെണ്ണേ ഉള്ളൂ, എന്നുവെച്ചാല് ഇഞ്ചിയുടെ ഫ്ലേവർ പോകാൻ പാടില്ല. ഒരല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ അരക്കപ്പ് ശർക്കരയാണ്. ഓ, ശർക്കര അത്രയും തന്നെ ചേർക്കണം. ഒരേ അളവിൽ ചേർക്കണം. ഞാൻ ഇപ്പൊ ഇങ്ങനെ അളന്നിടുകയാണ്. ഇത് അരക്കപ്പിൽ കൂടുതലുണ്ട്. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചിടാം. ഞാൻ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇട്ടു. ഇത് നമ്മൾ ഇത് അരച്ചു കഴിഞ്ഞിട്ട് കടുക് വറുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇടും. അപ്പം ഇട്ട് കൊടുത്താലും മതി ഇത് ഒരു കളറിന് വേണ്ടി. ഇപ്പം ഞാൻ കുറച്ചിടുന്നു, കുറച്ച് അപ്പം ഇടുന്നു. 1/2 ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂണോളം വേണം. ഇനി നമുക്കിത് അരക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ഉലുവ കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവ വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്തു. പിന്നെ 1/2 കപ്പ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്തു. 1 അല്ലി വെളുത്തുള്ളി ചേർത്തു. 1/2 കപ്പ് തന്നെ ശർക്കര ചേർത്തു. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരല്പം പിരിയമുളക് പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്തു. പാകത്തിന് ഉപ്പും ചേർത്തു. ഇനി നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. വെള്ളം ചേർക്കണ്ടേ? വേണ്ട, വേണ്ട, വെള്ളം ചേർക്കാതെ. ഈ ശർക്കരയുടെ ഇതിൽ എല്ലാം കൂടി ഉപ്പും കൂടി ചേർന്ന് അത് അരഞ്ഞോളൂ. അപ്പോൾ വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇഞ്ചിയുടെ നീരും ശർക്കരയും കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും കുഴമ്പ് പോലെ ആയത്. ഉപ്പുണ്ടല്ലോ, ആ ഉപ്പും കൂടെ വെള്ളവും കൂടെ. ഇത് എത്ര ദിവസം പുറത്ത് വയ്ക്കാന്ന് പറഞ്ഞു? 1 മാസം വെക്കാം, വേണമെങ്കിൽ 1 കൊല്ലം ഇരിക്കും. പക്ഷെ കളറ് കുറച്ച് ഇതായി പോകും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതേ ചുമപ്പ് കളർ തന്നെ വരും. ആ ശരി, പുറത്ത് വെച്ചാൽ 15 ദിവസം. നമുക്ക് ഇതിന് പരിപാടി ഇനിയുണ്ട്. എണ്ണ ചൂടാക്കി ഇതിനെ കടുവറുത്ത് അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ശരി. അപ്പൊ ഈ ചട്നിയുടെ 70% ആയിട്ടുള്ളൂ. ഇനി ബാക്കി 30% ഉള്ളത് വറവാണ്. അതിന് പല സാധനങ്ങൾ ചേർത്താണ് വറുക്കുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കണം. രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു. ഇനി ഇതിനകത്തേക്ക് വറുക്കാനുള്ള സാധനങ്ങൾ, പിന്നെ കടുക്, പിന്നെ വറ്റൽമുളക്, പിന്നെ ഉഴുന്ന്, കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് ഇത്രയും സാധനങ്ങൾ വറുത്തിട്ടാണ് ഈ ചട്നിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരല്പം പിരിയമുളക് കൂടി, പിരിയമുളകിൻ്റെ പൊടിയും കൂടെ അവസാനം ഒന്ന് ചേർക്കാനുണ്ട്. ആദ്യം കടുക്. ഇനി കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ. ആ, 1 ടീസ്പൂൺ മതി അല്ലേ? ഈ മുളകും അതിൻ്റെ കൂടെ കിടന്ന് ഒരു 3-4 ദിവസം ഇരിക്കുമ്പോഴേക്ക് കുതിരും. ഇതും അതിൻ്റെ കൂടെ ചേർക്കാൻ കഴിക്കാനായിട്ട് നല്ല. ഓക്കെ, പിരിയ മുളകാണ് ചേർത്തത്. നമുക്കിന്ന് ഇനി ചട്നി നമ്മൾ ചേർക്കാം. അധികം ചൂട് വെച്ചിട്ട് കരിച്ചിളയായിരുന്നു, കളർ മാറിപ്പോ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് അതിന്റെ റോ സ്മെല് പോയി എന്നറിയാം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. 1/2 ടീസ്പൂൺ പിരിയമുളകിന്റെ പൊടി. അപ്പൊ അവസാനം ഒന്നുകൂടി ഒന്ന് കളറിന് വേണ്ടിയിട്ട് പിരിയമുളകിന്റെ പൊടി ചേർക്കാം. അതിന്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു അല്ലേ? റെഡി. റെഡി ആയി കഴിഞ്ഞു. എണ്ണ നമുക്ക് കാണാമല്ലോ. ഓക്കെ, ഇല്ലെങ്കിൽ അതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശർക്കര പാനിയായി കട്ട് ചെയ്യാം. അപ്പോൾ ഒത്തിരി കുക്കിങ് ചെയ്യും. ഓക്കെ, ഓഫ് ഇട്ടേ. ആ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ഇത് ആന്ധ്ര സ്റ്റൈൽ തന്നെയാണെന്ന് തോന്നുന്നു. ആന്ധ്രാ സ്റ്റൈലാണ്. അവർ
ഇഞ്ചി വെച്ചും ചെയ്യും, പിന്നെ ഇതേപോലെ തന്നെ പുളി വെച്ചും ചെയ്യും, പച്ചപ്പുളി, അടദോശ, പിന്നെ ആന്ധ്രയിലെ പെസറിട്ട പറഞ്ഞു തന്നെ ഞാൻ തിന്നതാണ് അതിന്റെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലാണ്ട് ചട്നി ചുമ്മാ കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്ന പെസറട്ടാണ്. പെസറട്ട് എന്ന് പറയുന്നത് പിന്നെ ചെറുപയർ പരിപ്പിൽ ഉണ്ടാക്കുന്ന ദോശയാണ്. ചെറുപയർ പരിപ്പും ഒരു ടേബിൾ സ്പൂൺ പിന്നെ അരിയും കൂടെ ഒരു കപ്പ് ക്രിസ്പിനെസിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് ചെറുപയർ എടുത്തു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അരി, പിന്നെ ഒരു ചെറിയ പച്ച കളറും ഉണ്ടാവും, പിന്നെ ഇലകളും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇലകളുടെ കഷ്ണങ്ങളും കാണാം. ഇതിപ്പോ ഞാൻ ചെറു പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് മഞ്ഞ കളർ. ഓക്കെ ഓക്കെ. അപ്പൊ അത് ത്രികോണ ത്രികോണ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം. അതെ അതെ. അപ്പൊ ചേർക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആൻറ്റി. കുറച്ച് പെഷറട്ട് എടുത്തു, എന്നിട്ട് അതിനകത്തേക്ക് ഒരല്പം കൂടുതൽ ചട്നി എടുത്തു. ചട്നിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ എടുത്താൽ സ്പൈസി, നല്ല സ്പൈസിയാണ്. ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ടോ? ഇഞ്ചിയുടെ ഫ്ലേവറാണ് മുന്നിൽ. ഞാൻ ഈ പുളിയും ഇഞ്ചിയും ശർക്കരയൊക്കെ ചേർത്തപ്പോഴത്തേക്ക് പുളിയിഞ്ചിയുടെ ഒരു സ്വാദ് പ്രതീക്ഷിച്ചു, പക്ഷെ പുളിയിഞ്ചിയുടെ സ്വാദല്ല. ശരിക്കും ഉപദംശങ്ങളുടെ പ്രത്യേകതയാണ് ഈ സലൈവേഷൻ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ദഹനത്തെ പെട്ടെന്ന് ആ തരത്തിൽ സഹായിക്കുന്നതാണ്. ഇപ്പോഴും സലൈവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ജലപീരങ്കിയാണ്, നല്ല എരിവുണ്ട്. ഈ എരിവ് ഈ ചട്നിക്ക് പോകുന്നത് കുറേ ദിവസം ഇരുന്ന് സെറ്റ് ആകുമ്പോഴാണ്. അതും മിക്കവാറും എല്ലാ അച്ചാറുകൾക്കും അങ്ങനെയാണ് അല്ലേ? എത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് എരിവ്? ഒരാഴ്ചയ്ക്ക് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് കുറയും. ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, കയ്പ്പുണ്ട്, ചവർപ്പുണ്ട്, പിന്നെ എരിവുണ്ട്. എരിവാണ് മെയിൻ വേണ്ടത്. എരിവാണ് ഇഞ്ചിയുടെ എരിവും മുളക് പൊടിയുടെ എരിവ് കുറവുള്ളവർക്ക് കുറവ് ഇട്ടാലും മതി. നല്ല എരിവുള്ള നല്ല സലൈവേഷൻ ഉണ്ടാക്കുന്ന ചട്നിയാണ്, ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത ചട്നി എന്താണ്? ഇനി അടുത്ത ചട്നി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. അത് കോളിഫ്ലവറിന്റെ തണ്ട് വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. കോളിഫ്ലവറിന്റെ തണ്ടോ? തണ്ട്. അത് ആനുകൂലം അറിയത്തില്ല കഴിക്കുമ്പോൾ. ആണോ? കഴിച്ചു നോക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇന്നത്തെ നമ്മുടെ ചട്നി സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ദിരാൻ്റെ അവസാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ തണ്ടും ഇലയും ചേർന്നുള്ളൊരു ചമ്മന്തിയാണ്. കോളിഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ആടിനും പശുവിനും കൊടുക്കുന്ന സാധനമാണ്. അപ്പം ഇന്ന് എന്നെ ഇന്ദിരാൻ്റെ ആടാക്കാൻ തീരുമാനിച്ചേക്കണം. ആടായാലും പശുവായാലും എന്താ പച്ചയ്ക്ക് എന്തായാലും തരില്ല. ചട്നിയാക്കിയിട്ട് ചട്നിയാക്കിയിട്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇത് കോളിഫ്ലവർ തണ്ട് ക്ലീൻ ചെയ്ത് വെച്ചാണ്. മല്ലിയിലയുണ്ട്, കുറച്ച് തേങ്ങയുണ്ട്, വെളുത്തുള്ളി, ഉഴുന്നുപരിപ്പ്. ഇത് കടുവറക്കാനായിട്ടാണ്. വെളുത്തുള്ളി, കരിവേപ്പില, കടുക്, വറ്റൽമുളക്, പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളകുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുന്നത്. ഇതിന് പിന്നെ കോളിഫ്ലവറിന്റെ തണ്ടും ഇലയും ഉണ്ട്. അത് വൃത്തിയാക്കുന്നതിനും വൃത്തിയാക്കാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കഷ്ണം തണ്ട് ഇല നമ്മൾ ഇങ്ങനെ കീറിയെടുത്താൽ മതി. ഇതിന് നല്ലപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ഇല ഇങ്ങനെ കീറിയെടുക്കുക. എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. പിന്നെ ചില തണ്ടിൽ നാരുണ്ടാവും. അപ്പം ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ മുരിങ്ങാക്കായൊക്കെ ക്ലീൻ ചെയ്തില്ല ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഈ നാര് വലിച്ചു കളയുക. അപ്പം തണ്ടിൻ്റെ ഉൾഭാഗത്താണ് ഈ നാരുള്ളത്. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? പാൻ വെച്ചിട്ട് ഇത് വഴറ്റണം അല്ലേ? ഇത് നല്ലെണ്ണയാണോ? അല്ല അല്ല, സാധാരണ എണ്ണയില്. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാം. ഉഴുന്നുപരിപ്പ്, ഓക്കെ, ഇത്രയും. ഇതിന് ഒരു 2 teaspoon. ഇത് പരീക്ഷണമാണോ അതോ ഏതെങ്കിലും നാട്ടിലുള്ളതാണോ? കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ട് ചട്നി, അതും ഉണ്ടാക്കും കോളിഫ്ലവറിൻ്റെ. പക്ഷെ അതിനൊരു പ്രത്യേക സ്മെല്ല് വരും ഫ്ലവർ വെച്ച് കഴിയുമ്പോൾ. അപ്പം ഇത് വെച്ച് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ള ഒരു ഇതിൽ ചെയ്ത് നോക്കിയതാണ്. ഗോൾഡൻ ബ്രൗണിൽ എടുക്കുക. ഓക്കെ, ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഓക്കെ, ഒരു ഉഴുന്നുപരിപ്പ് ചോക്കെ വറുത്തെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക് വഴറ്റിയെടുക്കാൻ പോവാണ്. മൂന്ന് പച്ചമുളക് കീറിയിട്ടു, അതിനകത്തേക്ക് വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഈ കോളിഫ്ലവറിൻ്റെ തണ്ട്. കോളിഫ്ലവറിൻ്റെ തണ്ടും ഉണ്ട്, ഇലയും. വന്നില്ലേ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇത് എത്ര നേരം വൈറ്റ് ചെയ്യണം? തണ്ടിന്റെ കളർ ഒന്ന് മാറണം. തണ്ട് വാടണം അല്ലേ? തണ്ട് വാടണം. അയലയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പം നിറഞ്ഞു നിന്നിരുന്നില്ല, എല്ലാം ഒന്ന് വാടി കുറഞ്ഞു. ഇനി ഇതിലേക്ക് ഇത്തിരി പുളി ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് കുറച്ച് മതി. കുറച്ച് മതി. ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ആദ്യം ഇത് പൊടിച്ചെടുക്കുക. ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ ഇതിന്. ഓക്കെ, അപ്പം നമ്മൾ ഉഴുന്ന് ചോക്കെ വറുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 1.5 teaspoon ഉഴുന്നുണ്ടാവും. അത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കും. വെള്ളം ചേർക്കണ്ടല്ലോ? അപ്പൊ ഇത് നന്നായിട്ട് അരയണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് തേങ്ങ, ഇതൊരു അരക്കപ്പ് തേങ്ങ. ഓക്കെ, ഇനി കടുക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ്. ഇനി കടുക് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചട്നി കഴിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് പിന്നെ ഉഴുന്നുപരിപ്പും കടലയും ചേർത്തു. ഇനിയിപ്പോൾ വറ്റൽമുളക് ചേർക്കാൻ പോവാണ്. വെളുത്തുള്ളി ഒരു 3-4 ചതച്ചിട്ട് ഇതിലൂടെ കുറച്ച് കറിവേപ്പില. അവസാനമായിട്ട് ചേർത്തത് വെളുത്തുള്ളി ചതച്ചത്, ഒരു 2-3 അല്ലി ചതച്ചതും കറിവേപ്പിലയും ചേർത്തു. ഇനി നമ്മൾ ഈ വറവ് ഇതിൻ്റെ മുകളിലേക്ക് തട്ടാൻ പോവാണ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ബസ്സേർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇളക്കാം, മിക്സ് ചെയ്യാം. റൈസിന്റെ കൂടെയാണ് ഈ ചമ്മന്തി ഏറ്റവും ബെസ്റ്റ് അല്ലേ? ചോറിൽ കുഴച്ച് കഴിക്കണം. ടേസ്റ്റ് വരില്ല. ചമ്മന്തി എപ്പോഴും കൈകൊണ്ട് കുഴച്ച് കഴിച്ചാലേ ടേസ്റ്റ് വരുള്ളൂ. ആടും പശുവും ഒക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഈ സാധനം എന്തൊരു ടേസ്റ്റാ! നല്ല ടേസ്റ്റാ. അറിയുന്നുണ്ടോ? ഇല്ല, പക്ഷെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. എന്ത്? അത് അതിന്റെ ഇലയുടെ ആയിരിക്കണം. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ വളരെ നല്ല ഫ്ലേവറാ. ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് ചമ്മന്തിയാണ്. ശരിക്കും സൂപ്പർ അടിപ്പൻ. ഉഗ്രൻ വിഭവങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.